ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് എടുക്കുന്നതനുസരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ പാപ്പരത്വം അത് തെളിഞ്ഞിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഭരണഘടന വീണ്ടെടുക്കാനുള്ള, രാജ്യത്തെ വീണ്ടെടുക്കാനുള്ള പോരാട്ടമെന്ന ഗൌരവത്തോടുകൂടി ഇന്ത്യ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾ നീങ്ങുമ്പോൾ ബി ജെ പി മുന്നോട്ട് വെക്കുന്ന നയങ്ങൾക്കനുസൃതമായിട്ടുള്ള നിലപാടുകളാണ് പലപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മുഖ്യമന്ത്രി പിണറായി വിജയനും സ്വീകരിക്കുന്നത്. ബി ജെ പിക്ക് മറ്റ് വിഷയങ്ങൾ ഉദ്ദേശപോലെ ഫലം കണ്ടില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മാത്രമാണ് ഇന്ത്യൻ സുപ്രീംകോടതിയിൽ ഞങ്ങളിപ്പോൾ നടപ്പിലാക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് പോലും പൌരത്വ നിയമം നടപ്പിലാക്കാൻ അല്ലെങ്കിൽ ചട്ടങ്ങൾ പുറത്തിറക്കാൻ അവർ തീരുമാനിച്ചത്. ഈ ഘട്ടത്തിൽ രാജ്യത്തെ എല്ലാ മതേതര പ്രസ്ഥാനങ്ങളും മതേതരത്വം സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ മത സാമുദായിക നേതാക്കന്മാരും പറഞ്ഞ ഒരു കാര്യമുണ്ട്, ബി ജെ പി ആഗ്രഹിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യ ചർച്ചാവിഷയമായി പൌരത്വ നിയമം മാറണം എന്നുള്ളതാണ്. അവരാ കെണി ഒരുക്കുന്ന അതിൽ വീഴരുത്. അവരെ സംബന്ധിച്ചിടത്തോളം പൌരത്വ നിയമം ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നത് രണ്ട് കാരണമാണ്. ഒന്ന്, രാജ്യത്തുടനീളമുള്ള വിലക്കയറ്റം കാരണമുള്ള പട്ടിണിയും ദാരിദ്ര്യവും അത് മറക്കുന്ന നിലയിലേക്കൊരു ചർച്ച ഒരു വിഷയം വേണം എന്നുള്ളതും, അതിലുപരിയായി സ്വാഭാവികമായ ന്യൂനപക്ഷങ്ങൾ അടക്കം ഇതിനെതിരെ പ്രതികരിക്കുമ്പോൾ ഭൂരിപക്ഷ സമുദായത്തിന്റെ ധ്രുവീകരണം അവർക്ക് അനുകൂലമായി ഉണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം ബി ജെ പി ഒരുക്കുന്ന കെണിയാണിത്, ഇതല്ല തെരഞ്ഞെടുപ്പിൽ മുഖ്യ ചർച്ചാ വിഷയമാകേണ്ടത് എന്ന് പറഞ്ഞു. കാരണം ബി ജെ പിക്കെതിരെയുള്ള പോരാട്ടത്തിലുള്ള വിജയമാണ് ഇവിടെ. നിർഭാഗ്യവശാൽ ശ്രീ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇത് മുഖ്യ ചർച്ചാ വിഷയമാക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം ബി ജെ പി എന്ത് ആഗ്രഹിക്കുന്നു അത് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നീക്കവുമായി മുന്നോട്ട് പോകുന്നത്. ഞാൻ ചോദിക്കട്ടെ, നരേന്ദ്രമോദി പൗരത്വ നിയമം നടപ്പിലാക്കാൻ നിൽക്കുന്നു, ഇന്ത്യ മുന്നണിയും രാഹുൽ ഗാന്ധിയും, ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ പൗരത്വ നിയമം അറബിക്കടലിൽ എറിയും എന്നുള്ള നിലയിലേക്ക് പ്രസ്താവന നടക്കുന്നു. പിണറായി വിജയൻ ഇതിന്റെ പൗരത്വ സംരക്ഷണ യോഗം നടത്തുന്നതിൽ എന്താ പിണറായി വിജയൻ പറയുന്നത്? എന്ത് പറയാനൊക്കും? ആകെ പറയാനൊക്കുന്നത് ഞങ്ങൾ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞ് പൗരത്വ നിയമം നടപ്പിലാക്കത്തില്ല എന്നല്ല പറയാനൊക്കത്തുള്ളൂ. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പൗരത്വ നിയമം നടപ്പിലാക്കത്തില്ലെന്ന് പറയാൻ സാധിക്കത്തില്ലല്ലോ. എന്നാൽ എന്താണ് ഈ രാഷ്ട്രീയം? അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അദ്ദേഹത്തിന്റെ തന്നെ നേതാവ് പറഞ്ഞതുപോലെ ഇന്ത്യ രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പോരാട്ടമല്ല, ചിഹ്നം സംരക്ഷിക്കാനുള്ള പോരാട്ടം നടത്തുമ്പോൾ അവിടെ ഈ നിലയിലേക്ക് എന്ത് ബി ജെ പി ആഗ്രഹിക്കുന്നു അതിന് പകരമായി നിലപാടെടുക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് പരിഹാരം സി പി എമ്മിന്റെ പക്കലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവര് അശക്തരാണ്. ഈ പൗരത്വ നിയമം രാജ്യത്തുനിന്ന് ദ്രോഹകരമായിട്ടുള്ള, ഈ രാജ്യത്തെ ഒരു പൗരന്റെയും പൗരത്വം നഷ്ടപ്പെടുമെന്നുള്ള അഭിപ്രായം ആർ എസ് പിക്കില്ല, ഞങ്ങൾക്കില്ല. പക്ഷേ ഇത് ഭരണഘടനാ വിരുദ്ധമായതുകൊണ്ട് തന്നെ പൗരത്വം നൽകുന്നത് മതത്തിന്റെ അടിസ്ഥാനത്തിലാകരുത് എന്ന് നമ്മുടെ ഭരണഘടനയിൽ അനുശാസിക്കുന്നതനുസരിച്ച് തന്നെ അതുള്ളതുകൊണ്ടാണ് നമ്മളതിനെ എതിർക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയമ പോരാട്ടം വഴി ഇത് യാഥാർത്ഥ്യമാക്കാനൊക്കും അല്ലെങ്കിൽ ഇത് അസാധുവാക്കാനൊക്കും എന്ന കാഴ്ചപ്പാടാണ് ബഹുഭൂരിപക്ഷം വരുന്ന മതേതര പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിട്ടുള്ളവരെ നയിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി പിണറായി വിജയൻ ഇങ്ങനൊരു നിലപാടുമായി പോകുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ കാര്യത്തിലൊക്കെ കഥാതിരക്കഥ നരേന്ദ്രമോദിയാണെങ്കിൽ സംഭാഷണവും പശ്ചാത്തല സംഗീതവും പിണറായി വിജയൻ ഒരുക്കുന്നു എന്നുള്ളതാണ് ഈ രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ബി ജെ പിയുടെ നയങ്ങൾക്കനുസൃതമായി തന്നെ പിണറായി വിജയന്റെ നയങ്ങൾ മാറുമ്പോൾ പിണറായി വിജയൻ പിടിക്കുന്ന ചെങ്കൊടിയുടെ നിറം മങ്ങി, ആ ചുവപ്പ് മങ്ങിയിട്ട് അത് കാവ്യമായി മാറുന്ന കാഴ്ചയാണ് ഈ പ്രചരണങ്ങൾ വഴി നമുക്ക് ബോധ്യപ്പെടുന്നത്. അല്ല, അവർക്ക് എങ്ങനെ സംരക്ഷിക്കാൻ ഒക്കുമെന്നൊന്ന് പറ.
അപ്പൊ ഈ നിയമത്തിനെതിരെയുള്ള നിയമ പോരാട്ടം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അടക്കം പല പ്രസ്ഥാനങ്ങളും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നടത്തുന്നുണ്ട്. അതല്ലാതെ ഇതിനെല്ലാം ബി ജെ പി മുന്നോട്ട് വെക്കുന്ന ഈ വിനാശകരമായ രാഷ്ട്രീയത്തിന് അവസാനം വരണമെങ്കിൽ നരേന്ദ്രമോദി അധികാരത്തിൽ നിന്ന് മാറിയേ പറ്റൂ. ആ ബദൽ വരുന്ന ഗവൺമെന്റിനെ ഇത് റദ്ദാക്കാൻ സാധിക്കത്തുള്ളൂ. അവിടെ സി പി എം എവിടെ നിൽക്കുന്നു? സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർ തന്നെ പറയുന്നല്ലോ, അവർ ചിഹ്നം സംരക്ഷിക്കാൻ മാത്രമുള്ള ആ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു വിശാലമായ ലക്ഷ്യം പോലും സി പി എമ്മിനില്ല, ഒരു സംശയമില്ലല്ലോ. എന്ത് ബി ജെ പി ചർച്ചയാക്കണമെന്ന് ആഗ്രഹിക്കുന്നു, മതേതര പ്രസ്ഥാനങ്ങൾ എന്ത് ചർച്ചയാക്കരുതെന്ന് ആഗ്രഹിക്കുന്നു, അത് മാത്രം ചർച്ചയാക്കാൻ സി പി എം ഇറങ്ങുമ്പോൾ ഇവർ തമ്മിൽ എന്താ വ്യത്യാസം? ഞാനിത് തുടങ്ങിയത് തന്നെ മലപ്പുറം ജില്ലയിൽ നിന്നാണ്. ഇത് രാജ്യത്തുടനീളമുള്ള വിഷയമാണെങ്കിൽ എന്തുകൊണ്ട് ബാംഗ്ലൂരോ ചെന്നൈയിലോ അവിടൊക്കെ ഇത് നടക്കാത്ത എന്താ? പൗരത്വ നിയമത്തിന്റെ ഇത് തുടങ്ങിയത് മലപ്പുറത്തു നിന്നാന്ന് പറയുമ്പോൾ അതിന്റെ എന്താണ് സി പി എം ഉദ്ദേശിക്കുന്നതെന്ന് വളരെ വ്യക്തമല്ലേ? അത് അപകടകരമായ രാഷ്ട്രീയമല്ലേ? ആ രാഷ്ട്രീയമാണ് ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് അനുയോജ്യമാണോ അല്ലയോ എന്നുള്ള അവർ പരിശോധിക്കേണ്ടതാണ്. ന്യൂനപക്ഷങ്ങൾ എന്നും അടിയുറച്ച് ഐക്യജനാധിപത്യ മുന്നണിയോടൊപ്പവും പ്രത്യേകിച്ച് പ്രേമേന്ദ്രനോടൊപ്പം നിന്ന ഒരു മണ്ഡലമാണ് കൊല്ലം മണ്ഡലം. അവിടേക്ക് സ്വാഭാവികമായി വരുമ്പോൾ എന്താണ് ലക്ഷ്യമെന്ന് ബോധ്യപ്പെടും. മാത്രവുമല്ല, വളരെ അപകടകരമായ മറ്റൊരു രാഷ്ട്രീയവും കൂടെ സി പി എം അനുവർത്തിക്കുന്നുണ്ട്. കാരണം ഇതിൽ ഹിന്ദുനാമധാരികളായിട്ടുള്ള മതേതരത്വം സംരക്ഷിക്കാൻ നിൽക്കുന്ന നേതാക്കന്മാരെ എല്ലാവരെയും സംഘീവൽക്കരിക്കുന്ന ഒരു രീതിയുണ്ട്. അത് തുടങ്ങിയത് രമേശ് ചെന്നിത്തലയെ കുറിച്ച് പറഞ്ഞു, ശശി തരൂരിനെ കുറിച്ച് പറഞ്ഞു, കെ സുധാകരനെ കുറിച്ച് പറഞ്ഞു, പ്രേമേന്ദ്രനെ കുറിച്ച് 2019 പറഞ്ഞു, ഇന്നും ആവർത്തിക്കുന്നു. അതിനോട് അനുബന്ധിച്ചുകൊണ്ട് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ കൊല്ലത്ത് കൊണ്ടുവച്ചത് രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടിയല്ല എന്നുള്ളത് വ്യക്തമാണ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല ബി ജെ പി ആഗ്രഹിക്കുന്ന ഭിന്നിപ്പുണ്ടാക്കാനാണ്. ഭിന്നിപ്പുണ്ടാക്കരുതെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുമ്പോൾ വീണ്ടും അത് തന്നെ കേരളത്തിൽ നടപ്പിലാക്കണം, അത് തന്നെ മുഖ്യ ചർച്ചാ വിഷയമാകണമെന്ന് പിണറായി വിജയൻ പറയുന്നത് എന്തിനു വേണ്ടിയാന്ന് നമുക്ക് മനസ്സിലാവില്ല. ഞാൻ പറയട്ടെ, അതൊന്നുമല്ല, ഐക്യജനാധിപത്യ മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയാണ്, പ്രബലമായ കക്ഷിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അദ്ദേഹം കേരളത്തിൽ ഉടനീളം പരിപാടിയിൽ പങ്കെടുക്കുന്നു. കാസർഗോഡ് അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്തത്, കോഴിക്കോട് അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്തത്, അങ്ങനെ അദ്ദേഹത്തിന്റെ ഡേറ്റ് കിട്ടി കൊല്ലത്ത് അത് ഉദ്ഘാടനം ചെയ്തു. അതെന്തർക്കമില്ല. മാത്രവുമല്ല അദ്ദേഹത്തിന്റെ സ്വരം നമ്മളൊക്കെ കൊതിക്കുന്ന നിലയിലേക്കുള്ള ഒരു മതനിരപേക്ഷതയുടെ ഏറ്റവും ഉച്ചത്തിലുള്ള ഒരു സ്വരമാണ്. അതിന് തീർച്ചയായിട്ടും അദ്ദേഹം എടുത്ത നിലപാടുകൾ പല കാര്യങ്ങളിലും, ശ്രീരാമക്ഷേത്ര ഉദ്ഘാടനത്തെ തുടർന്നുണ്ടായ ആശങ്കയിൽ അദ്ദേഹം എടുത്ത നിലപാട്, അതിന് മുമ്പും അദ്ദേഹം സ്വീകരിച്ച നിലപാട്, പൗരത്വ നിയമത്തിൽ വന്നപ്പോൾ അദ്ദേഹം സ്വീകരിച്ച നിലപാട്, ഇതൊക്കെ ഒരു യഥാർത്ഥ മതേതര കാഴ്ചപ്പാടും മതനിരപേക്ഷതയുടെ ഒരു ഉത്തമ ഉദാഹരണമായി കാണുന്നു. അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും അവർക്ക് ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യതയുണ്ട്. അത് ഉദ്ഘാടനം ചെയ്യുന്നതിൽ ഒന്നും അസ്വാഭാവികമില്ല. പിന്നെ ഘടകകക്ഷികളുടെ നേതാക്കന്മാരെല്ലായിടത്തും വരും. ഞാനും ഇപ്പോൾ ഏകദേശം 8-9 മണ്ഡലങ്ങളിൽ പോയിട്ടുണ്ട്. അന്നേരം എൻ്റെയും സമുദായമോ ജാതി നോക്കിയോ മതവും നോക്കി നിങ്ങൾ ദേവി ഇത് വ്യാഖ്യാനിക്കരുത്. അല്ല, അവർക്ക് പാപ്പരത്വം കാരണം എന്തും പറയുമല്ലോ, അതിനൊന്നും മറുപടി പറയാൻ മറുപടി അർഹിക്കുന്നു.